തട്ടല്ലേ, ആ തട്ടെനിക്ക് തരുമോ? എന്തിനാണ് ഖദീജ എന്നെ കപ്പം പുതപ്പിക്കാനാണ്, എന്നെ കപ്പം പുതപ്പിക്കാനാണ് അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് ആ തട്ടം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മു കുൽസും റളിയല്ലാഹുവിനെയും ഫാത്തിമ റളിയല്ലാഹുവിനെയും തൊട്ട് ചാര നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ അന്ത്യ നിമിഷങ്ങളാണ് ആ സമയത്ത്. ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ശത്രുക്കളുടെ അവസ്ഥ എന്താണ്? അപ്പൊ പറഞ്ഞു റസൂലുള്ള പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉമ്മു കുൽസും റളിയല്ലാഹുവിനെ പറഞ്ഞു, ഉമ്മ ഇരുളിൽ അവർ തക്കം പാർത്തു നിൽക്കാണ് നമ്മുടെ വാപ്പച്ചിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഉമ്മച്ചി കരഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, റസൂലേ എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയല്ലോ, എൻ്റെ റസൂലിനെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഫാത്തിമ മോള് വന്ന് ഉമ്മച്ചിയുടെ കരങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി കരയേണ്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പച്ചിയെ ഒരു ശത്രുവിനും കൊടുക്കാതെ ഞങ്ങൾ കാത്തുകൊള്ളാന്ന്, ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ വാപ്പച്ചിയെന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മടിയിൽ കിടന്ന് ആ കാണുന്ന പുതപ്പ് കയ്യിൽ പിടിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മച്ചി ലോകത്തിനോട് വിട പറയാണ്. ആ ഉമ്മാനെ കുളിപ്പിക്കുന്നുണ്ട് റസൂൽ. കുളിപ്പിച്ചിട്ട് ഉമ്മയെ കഫം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലിന്റെ രിദാ തട്ടമെടുക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പുടവയുമായിട്ട് ഇറങ്ങി വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ ഇത് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് തന്നുവിട്ടതാണ്, അള്ളാഹു സ്വർഗത്തിൽ നിന്ന് തന്നുവിട്ടതാണ് ഉമ്മയെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് റസൂലിൻ്റെ കണ്ണു നിറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, ഒരിക്കൽ എൻ്റെ ഖദീജയ്ക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴിതാ കഫം പുടവ കൊടുത്തു വിട്ടിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന്, എന്താണ് എൻ്റെ ഖദീജ ചെയ്ത പുണ്യം? ജിബ്രീൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ റസൂൽ ആദ്യം റസൂലിന്റെ തട്ടം കൊണ്ടും രണ്ടാമത് സ്വർഗത്തിലെ കഫം പുടവ കൊണ്ടും റസൂൽ കഫം പൊതിഞ്ഞിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകാണ്. ഖബറിൽ റസൂൽ ഇറങ്ങിയിട്ട് പ്രിയതമയെ ഏറ്റുവാങ്ങി ഖബറിൽ വെച്ച് ശരീരത്തിലെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് മണ്ണിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം വരുന്നുണ്ട്. ഖദീജ റളിയല്ലാഹുവിന്റെ ശരീരം മേലേക്ക് ഉയർന്നു വരുന്നു, അങ്ങോട്ട് താത്തി വയ്ക്കുന്നു റസൂൽ വീണ്ടും, പക്ഷെ വീണ്ടും മേലേക്ക് വരികയാണ്. റസൂൽ വീണ്ടും താത്തുന്നുണ്ട്, മൂന്നാമതും ശരീരം മേലേക്ക് വരികയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞ, നബിയെ കഴിയില്ല നബിയെ ആ ശരീരം മണ്ണിലേക്ക് ചേർക്കാൻ, മണ്ണുകളോടും പുഴുക്കളോടുമൊക്കെ ആദരവോടെ മാറി നിൽക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന്. ആ സമയത്ത് റസൂൽ ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, എന്താണ് എൻ്റെ ഖദീജ ചെയ്ത പുണ്യം? ഒരിക്കൽ സലാം പറഞ്ഞു, കപ്പം പുടവ സ്വർഗത്തിൽ നിന്ന് തന്നു, ഇപ്പോഴതാ മണ്ണുകളും പുഴുക്കളും ഒക്കെ ആദരവ് കൊണ്ട് മാറി നിൽക്കുന്നു, എന്തു പുണ്യമാണ് എൻ്റെ ഖദീജ ചെയ്തത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഖദീജ മദീനിന്റെ പ്രവർത്തകയായിരുന്നു റസൂൽ, അതാണ് അള്ളാഹു കൊടുത്ത ഈ പുണ്യമെന്ന്.